പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നാലാമത്തെ വീഡിയോയാണ് ഐ പി സിയെ കുറിച്ച് ചെയ്യുന്നത്. ആ നാലാമത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് 121-ാമത്തെ സെക്ഷനാണ് ഐ പി സിയുടെ. ഐ പി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ് അതിൻ്റെ പേര്. അത് 1860-ലാണ് നിലവിൽ വന്നിട്ടുള്ളത്. 123-ാമത്തെ സെക്ഷൻ പറയുന്നത് യുദ്ധം ചെയ്യുന്നതിനുള്ള പദ്ധതി സുഖകരമാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ പദ്ധതി ഒളിച്ചു വെച്ചാൽ, മറച്ചു വെച്ചാൽ, കൺസീലിംഗ് വിത്ത് ഇൻറ്റൻ ടു ഫെസിലിറ്റേറ്റ് എ ഡിസൈൻ ടു വേജ് വാർ എഗൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഉള്ള ഒരു പദ്ധതി ഒരാൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ ആ പദ്ധതി മറച്ചു വെച്ചാൽ തന്നെ 10 വർഷം തടവും പിഴയും കിട്ടുന്ന ശിക്ഷ കുറ്റമാണ്. അതിൻ്റെ ശിക്ഷ 10 വർഷത്തെ തടവും പിഴയുമാണ്. ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്. 123 ഐ പി സി ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ്? പരാതിക്കാരനില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അടുത്തതായി പറയുന്നത് ഇത് സെഷൻസ് കോടതി എന്ന് പറഞ്ഞാൽ 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കുറ്റം ട്രയൽ ചെയ്യുന്ന കോടതിയാണ് സെഷൻസ് കോടതി എന്ന് പറയുന്നത്. സെഷൻസ് കോടതിക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിനും അധികാരമുണ്ട്. അങ്ങനെ സെഷൻസ് കോടതി കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. അപ്പോൾ ഒന്നും കൂടി പറയാവുന്നതാണ്, എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. 123 ഐ പി സി യുദ്ധം ചെയ്യുന്നതിനുള്ള പദ്ധതി സുഗമമാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒളിച്ചു വെച്ചാൽ, ഇംഗ്ലീഷിൽ പറയുന്നത് കൺസീലിംഗ് വിത്ത് ഇൻറ്റൻ ടു ഫെസിലിറ്റേറ്റ് എ ഡിസൈൻ ടു വേജ് വാർ എഗൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൽ ഇംപ്രിസൺമെൻറ് 14 ഇയേഴ്സ് ആൻഡ് ഫൈൻ. നിലവിൽ ഒരാൾക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ പദ്ധതി നമുക്കറിയാം, നമ്മളത് പുറത്ത് പറയുന്നില്ല, കൺസീൽ ചെയ്യുന്നു, ഒളിച്ചു വെക്കുന്നു. അങ്ങനെ ഒളിച്ചു വെച്ചു എന്ന് തെളിഞ്ഞാൽ നമുക്ക് 10 വർഷം അകത്ത് കിടന്ന് ഉണ്ട തിന്നാനുള്ള വകുപ്പുണ്ട്. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. കോഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ ഇല്ലെങ്കിലും പോലീസ് കേസെടുക്കും. മാത്രമല്ല ഇത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. ഇത് കോർട്ട് ഓഫ് സെഷൻ, ഒരു സെഷൻസ് കോടതി ട്രയൽ ചെയ്യേണ്ട. അതാണ് ഇപ്പോൾ നമ്മൾ ഐ പി സിയെ കുറിച്ച് 4-ാമത്തെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. 5-ാമത്തെ വീഡിയോയിൽ 124 എന്ന് പറയുന്ന വകുപ്പിനെ കുറിച്ച്, 124 എന്ന വകുപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. താങ്ക് യു.